ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇന്ന് ഞാൻ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ SDP കൊടുക്കാനാണ്. SDP എന്ന് വെച്ചാൽ സിംഗിൾ ഡോണർ പ്ലേറ്റർ എന്ന് പറയും. നമ്മുടെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഡെങ്കു ആയി, കുറച്ച് ക്രിട്ടിക്കലാണ്. 26K അടുത്താണ് പ്ലേറ്റ് ഇട്ട്. സോ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തേ ഒക്കത്തുള്ളൂ. സോ SDP ആണ് ഇപ്പോൾ ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിംഗിൾ ഡോണർ പ്ലേറ്റർ എന്ന് പറയും. പ്ലാസ്മയിലെ ഒരു കമ്പോണൻ്റ് ആണ്, അത് പ്ലേറ്റ് മാത്രമേ വരത്തുള്ളൂ. സോ ഇതും സാധാരണ നമ്മുടെ ബ്ലഡ് ഡൊണേഷനുമായിട്ട് വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റേന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു 400 അല്ലെങ്കിൽ 600 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ഇവിടെ എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു IV സെറ്റിൽ നിന്ന് ബ്ലഡ് പോയി ഈ വലിയ മെഷീൻ എത്തിയിട്ട് സെൻട്രിഫ്യൂഷൻ നടക്കും. അതൊരു മറ്റേ വലിയൊരു സാധനം കറങ്ങുന്ന സംഭവമില്ല, അത് കറങ്ങിയിട്ട് ഈ പ്ലാസ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് മോളി അടിക്കും. സോ അത് അതിനെ മോളിൽ നിന്ന് അടുത്തൊരു പമ്പ് വഴി അതിനെ ശേഖരിച്ച് അതിൻ്റെ മുകളിലത്തെ മറ്റേ ബാഗിലേക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന മീൻസ് ബാക്കിയുള്ള ബ്ലഡും മറ്റ് സാധനങ്ങളും തിരിച്ച് ബോഡിയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഒരു 2-way സെറ്റാണ് അത്യം പറഞ്ഞത്. അതിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇതാണ് അതിൻ്റെ ഒരു മെഷീൻ. ഇതുവഴിയാണ് ബ്ലഡ് ശേഖരിക്കുന്നതും കണ്ടാൽ മനസ്സിലാവും. റൗണ്ടിലുള്ള സാധനത്താണ് ബ്ലഡ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നിന്ന് അതിൽ താഴോട്ട് പോയി സെൻട്രിഫ്യൂഷൻ നടത്തി അതിലുള്ള മുകളിലുള്ള പ്ലാസ്മയെ, നിങ്ങൾ ഈ കാണുന്ന വെള്ള ട്യൂബുകളില്ലേ, അതൊക്കെ പ്ലാസ്മ വരുന്നതാണ്, ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടാൽ മനസ്സിലാവണം, ചെറിയൊരു കളർ വ്യത്യാസം കാണും, യെല്ലോ കളറായിരിക്കും അതിൻ്റെ. സോ അത് വന്നിട്ട് മുകളിലത്തെ മറ്റേ ബാഗിലേക്ക് അത് കളക്ട് ചെയ്യും. ബാക്കിയുള്ള ബാക്കിയുള്ള ബ്ലഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ട്യൂബ് വഴി ആ വരുന്ന സെറ്റിലേക്ക് തന്നെ അത് തിരിച്ചു പോയി തിരിച്ച് ബോഡിയിലേക്ക് പ്രവേശിക്കും. ഏകദേശം ഒരു 1-2 ലിറ്റർ ബ്ലഡ് ടോട്ടൽ അത് എടുത്തിട്ടാണ് അതിൽ നിന്ന് ഈ പ്ലാസ്മയെ വേദരിച്ച് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകം എന്ന് പറയുന്നത് എന്തുവാ, ഈ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ഡൊണേഷൻ ചെയ്യാം. മറ്റേ ബ്ലഡ് കണക്കല്ല, ഒരുപാട് ഒരു നീണ്ട കാലാവസ്ഥ ഒരു കാലാവധി ഇതിനകത്തില്ല. അതൊരു വലിയ ഉപയോഗമാണ്.